ക്ഷേത്രത്തിലെ കാഴ്ചവരവിന് ചെണ്ട കൊട്ടിയതിന്റെ കൂലി തരാനെത്തിയ ആൾ ജാതി വിളിച്ച് അധിക്ഷേപിച്ചതായി വാദ്യകലാകാരൻ. പൈനൂർ കാനായി മണിയറയിലെ MP രാമകൃഷ്ണനാണ് പൈനൂർ പോലീസിൽ പരാതി നൽകിയത്. മണിയറയിലെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടാണ് പരാതികാസ്പദമായ സംഭവം. കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ജാതി വിവേചനത്തിന്റെയും ജാതി അധിക്ഷേപങ്ങളുടെയും വാർത്തകൾ നിരന്തരം വന്നിട്ടും വലിയ പ്രതിഷേധങ്ങളോ തിരിച്ചടികളോ ഇല്ലാത്തതിനാലാകാം ഇത്തരം വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. പ്രബുദ്ധരായ പുരോഗമന മലയാളികളാണ് എന്ന് ഊറ്റം കൊള്ളുന്ന നമുക്കിടയിലാണ് ഇതൊക്കെ എന്നത് നമ്മുടെ തന്നെ തലകുനിപ്പിക്കുന്നതാണ്. മണിയറയിലെ ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാഴ്ചവരവിന് ചെണ്ടകൂട്ടിയ വാദ്യകലാകാരൻ മാതമംഗലം മണിയറയിലെ MP രാമകൃഷ്ണന് കൂലി നൽകാനായി ചിലർ എത്തിയപ്പോഴാണ് അവരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതെന്ന് രാമകൃഷ്ണൻ പറയുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത്രയും കാലം നടന്നു വന്നിരുന്നതായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അളേച്ചന്മാരൊക്കെ കൂടി ഇപ്പോൾ അതൊരു ഒരു 5 വർഷമായിട്ട് ആ ക്ഷേത്രം നടത്തുന്നത് ഞാനാണ്. ഇപ്രാവശ്യം അവിടുത്തെ വിഷുവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാഴ്ചയിൽ വാദ്യമെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കാഴ്ചയ്ക്ക് പൊട്ടിയതിന്റെ പേരിൽ 200 രൂപ അവർ എനിക്ക് തരികയും അത് ഞാൻ ഇരുന്ന് മേടിച്ചു എന്നുള്ള ഒരു പരാതിയും ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ കൂലി മേടിക്കുന്നത് ഒരു ക്ഷേത്രാചാര പ്രകാരമുള്ള ഒരു രീതിയിൽ മേടിക്കുന്നതല്ല. അതിനവിടെ സമീപ പ്രദേശങ്ങളായ ഹോട്ടലിൽ ഞാനുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എനിക്ക് തരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആ അമ്പലത്തിന്റെ ഏത് ഭാഗങ്ങളിലൂടെ പോകുമ്പോഴും ഈ കാഴ്ചേന്റെ പൈസ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 150 തന്നിട്ടുണ്ട്, അതുകൊണ്ട് 200 രൂപ തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വേണ്ട, നിങ്ങളത് കമ്മിറ്റി വെച്ചോളൂ എന്നുള്ള രീതിയിലാണ് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിച്ചതാണ്. പക്ഷേ പിന്നീട് ഒരു വ്യക്തി വളരെ മോശമായിട്ട് ഒരു ഏതാണ്ട് ഒരു 1 അവറോളം ഇയാൾ വളരെ മോശമായി ചീത്ത പറയുകയും എന്നെ ജാതി അധിക്ഷേപം നടത്തുകയും ഉണ്ടായി. അത് ഒരു തവണയല്ല, ഒരു 3-4 തവണ നമ്മളെ ഇങ്ങനെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു. ചെണ്ടകുട്ടി ക്ഷീണിതനായതിനെ തുടർന്ന് വിശ്രമിക്കുകയായിരുന്ന രാമകൃഷ്ണന് കൂലി നൽകാൻ കാഴ്ച കമ്മിറ്റിക്കാർ എത്തിയപ്പോൾ തങ്ങളെ കാണുമ്പോൾ തന്നെ രാമകൃഷ്ണൻ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണെന്നും അങ്ങനെയേ കൂലി വാങ്ങാവൂ എന്നും കാഴ്ച കമ്മിറ്റിയിലെ ഒരാൾ ശഠിച്ചതായാണ് രാമകൃഷ്ണൻ പറയുന്നത്. അതനുസരിച്ച് എഴുന്നേറ്റ് നിന്ന് കൂലി സ്വീകരിച്ചപ്പോൾ 200 രൂപ മാത്രമായിരുന്നു കൂലിയായി ഉണ്ടായിരുന്നത്. ഈ സമയങ്ങളിലൊക്കെയും പലതവണ രാമകൃഷ്ണനെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. ഇതോടെ രാമകൃഷ്ണൻ തുക സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇത് ഈ വ്യക്തി പിന്നെ ഇതിനു മുന്നേ ഒരു 5-10 വർഷം മുന്നേ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ വന്നപ്പോഴൊക്കെ ഈ സമുദായങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെ വളരെയധികം അധിക്ഷേപിച്ച് മദ്യപിച്ചിട്ട് തന്നെ അധിക്ഷേപിച്ച് ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളത് അവിടെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇതുവരെ നമുക്ക് പിന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിലാണ് ഞാൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് 20-ാം തീയതി കേസ് കൊടുത്തു. 19-ാം തീയതി ആയിരുന്നു ഈ വിഷയം ഉണ്ടായത്. 20-ാം തീയതി ഞാൻ കേസ് കൊടുത്തു. പക്ഷേ ഇതുവരെയായിട്ടും ഇന്നിപ്പോ 25-ാണ്, ഇതുവരെയായിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു മൂവ്മെന്റും അതിലുണ്ടായിട്ടില്ല. ക്ഷേത്ര കാഴ്ചകൾക്കായി എത്തുന്ന ബാൻഡ് മേളം അടക്കമുള്ള വാദ്യമേളക്കാർക്ക് 40,000 രൂപയോളം കൂലി നൽകുമ്പോഴാണ് കുലത്തൊഴിലായി ചെണ്ടകൂട്ടുന്നവർക്ക് ഈ തുച്ഛമായ തുക പല ക്ഷേത്ര കമ്മിറ്റിക്കാരും നൽകി വരുന്നത്. അതും എഴുന്നേറ്റു നിന്ന് താണ് വണങ്ങി വാങ്ങണം. കാലം എത്ര പുരോഗമിച്ചാലും ജാതീയ വെറികൾ കൊള്ളുന്ന ഇത്തരക്കാർ തന്നെയാണ് കാലത്തെ പിറകോട്ട് വലിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.